ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മത്തിനൊടുവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവരോട് കൂടി വസിച്ചു. എന്നാൽ സാത്താന്റെ പ്രലോഭനത്തിൽപ്പെട്ട മനുഷ്യൻ വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചു. അങ്ങനെ ലോകത്തിലേക്ക് പാപം കടന്നുവന്നു. പാപത്തിന്റെ കറവിണ ഭൂമിയിൽ നോഹയുടെ കാലത്ത് ഒരു പ്രളയമുണ്ടായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദൈവം അബ്രാഹത്തെ വിളിച്ച് ജനതകളുടെ പിതാവാകണമെന്ന് വാഗ്ദാനം ചെയ്തു. അതനുസരിച്ച് ദൈവം അവനൊരു പുത്രനെ നൽകി, ഇസഹാക്ക്. ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. യാക്കോബിന് 12 പുത്രന്മാർ. അവരിൽ ഇഷ്ടപുത്രനായ ജോസഫ് പിന്നീട് ഈജിപ്തിന്റെ അധിപനായി. യാക്കോബിന്റെ കുടുംബത്തെയും ഈജിപ്തിനെയും ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കാൻ ദൈവം ജോസഫിനെ ഉപകരണമാക്കി. എന്നാൽ വർഷങ്ങൾക്കു ശേഷം ഇസ്രായേൽ ജനത ഈജിപ്തിൽ അടിമകളായി. അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശയുടെ പിൻഗാമിയായ ജോശുവ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. ജോശുവയ്ക്ക് ശേഷം യുദ്ധവീരന്മാരായ ന്യായാധിപന്മാർ അധികാരമേറ്റു. ദബുറ, ഗിദയോൻ, സാംസൺ തുടങ്ങിയവർ ഇസ്രായേലിനു വേണ്ടി പോരാടി. എങ്കിലും ഒരു രാജാവിന് വേണ്ടി അവർ മുറവിളിക്കൂട്ടി. അതനുസരിച്ച് ദൈവം സാവൂളിനെയും ദാവീദിനെയും സോളമനെയും രാജാക്കന്മാരാക്കി. എന്നിട്ടും ജനങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടായി. അതിൻ്റെ ഫലമായി ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു. ജനം ദൈവത്തിൽ നിന്ന് അകന്നു. ഏലിയ, ഏശയ്യ, മിക്ക, ജെറമിയ, എസെക്കേൽ തുടങ്ങിയ പ്രവാചകന്മാർ പ്രവചനങ്ങളിലൂടെ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ പരിശ്രമിച്ചു. പക്ഷേ ജനം അവരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ഇസ്രായേൽ രാജ്യം വിദേശീയരാൽ ആക്രമിക്കപ്പെട്ടു. ജനങ്ങൾ അസ്രിയായാലും ബാബിലോണിയായാലും അടിമകളായി. ജെറൂസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. എങ്കിലും ദൈവം അവരെ കൈവെടിഞ്ഞില്ല. പ്രവാസത്തിന് ശേഷം ജനങ്ങൾ പതിയെ സ്വദേശത്തേക്ക് തിരികെയെത്തി. എസ്രായയുടെയും നെഹമിയയുടെയും നേതൃത്വത്തിൽ അവർ ദേവാലയം പുതുക്കിപ്പണിതു. പിന്നീട് ഇസ്രായേൽ ജനം പേർഷ്യക്കാരുടെയും ഗ്രീക്കുകാരുടെയും സിറിയക്കാരുടെയും ഭരണത്തിലൂടെ കടന്നുപോയി. യൂദാസ് മക്കബിയോസിന്റെ നേതൃത്വത്തിൽ ജനം രാഷ്ട്രീയമായി ചെറുത്ത് നിൽക്കുകയും മലിനമാക്കപ്പെട്ട ദേവാലയം പുനർസമർപ്പണം നടത്തുകയും ചെയ്തു. അതിനുശേഷം റോമൻ ആധിപത്യത്തിലേക്ക് യഹൂദജനം പ്രവേശിച്ചു. ഈ നാളുകളിൽ ഒരു തരത്തിൽ ദൈവം നിശബ്ദനായിരുന്നു. വലിയ പ്രവചനങ്ങളില്ല, അത്ഭുതങ്ങളില്ല, ദേവദൂതന്മാരുടെ ദർശനങ്ങളില്ല. ഒടുവിൽ ഈശോയുടെ ജനനത്തിലൂടെ ആ നിശബ്ദത ഭേദിക്കപ്പെട്ടു. ദൈവപുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് അവൻ നീതിമാനായി ജീവിച്ചു, സത്യം പഠിപ്പിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചതിലൂടെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത അവൻ നമുക്ക് കാണിച്ചു തന്നു. അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു. പക്ഷേ 3 ദിവസങ്ങൾക്ക് ശേഷം പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ്റെ അനുയായികൾ ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ചു. ഇപ്പോൾ നമ്മളും ഈ കഥയുടെ ഭാഗമാണ്. നമുക്കും അവൻ്റെ സ്നേഹം പങ്കുവച്ചുകൊണ്ട് ലോകത്തിൽ മാറ്റം വരുത്തുവാനുള്ള കടമയുണ്ട്. കാരണം അന്ത്യവിധിക്കായി അവൻ ഒരു നാൾ തിരികെ വരുന്നു.